ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ഒരു ഫിലമൻ ബൾബ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു മിനി അക്വേറിയം സെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ് ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ഫിലമെൻ്റ് ബൾബാണ്. അപ്പോൾ നമ്മൾ ഫ്യൂസായ ഒരു ഫിലമെൻ്റ് ബൾബ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് പൊട്ടിച്ചിട്ട് ആ ഫിലമെൻ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു തുണി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ തുണിയിലേക്ക് ആ ബൾബ് വെച്ചിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കയ്യിൽ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. കൈയൊക്കെ ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ രണ്ട് ചുറ്റികളെ മേളിൽ വെച്ചിട്ട് നമുക്കൊരു വേറെ ചുറ്റി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ച് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് പൊട്ടിക്കുന്നത് ശ്രദ്ധിക്കാം, കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബൾബ് തട്ടിയിട്ടുണ്ടെങ്കിൽ ബൾബ് ഒട്ടും നമ്മുടെ കൈ മുറിയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ബൾബ് തട്ടാതെ നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്യുക. ശേഷം ആ തുണിയൊക്കെ ഒന്ന് എടുത്ത് അതിൻ്റെ അകത്തുള്ള വേസ്റ്റൊക്കെ കളയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബൾബൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് ഹോൾസ് കാണാം. അതിൻ്റെ അകത്ത് ഒരു ഹുക്കിൻ്റെ ഹോളാണത്, ബൾബിലുണ്ടാകുന്ന ഒരു ഹോളാണത്. അപ്പോൾ ഈ ഒരു ഹോള് നമുക്ക് ആവശ്യമുണ്ട്. ഇതിലാണ് നമുക്കൊരു കമ്പി കോർത്തെടുക്കണം. അപ്പോൾ ആ ഹോള് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബൾബ് റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു അടപ്പാണ്, നമ്മുടെ ഒരു ചെറിയൊരു ഭരണിയുടെ അടപ്പാണ്. ഇനി നമുക്ക് ആ ബൾബ് എടുത്ത് അടപ്പിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊരു മാർക്കർ കൊണ്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയ റൗണ്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുളച്ചെടുക്കണം, ഒരു റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. അതുപോലെ നമ്മൾ ആ അടപ്പിൻ്റെ മേൽഭാഗത്ത് സൈഡുകളിൽ ഇതുപോലെ രണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം. അതിൽ നമ്മൾ ഇതുപോലത്തെ ഒരു നൂൽക്കമ്പി നമുക്ക് കയറ്റി വെക്കാൻ പാകത്തിന് അളവുള്ള ഒരു ഹോളാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ അത്ര സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു വുഡിൻ്റെ പീസാണ്. അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം, ആ ഒരളവിൽ കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ രണ്ട് കഷ്ണം ചെറിയ പീസാണ്, അപ്പോൾ രണ്ടര നമ്മൾ കട്ട് ചെയ്യുക. അതുപോലെ ചെറിയ രണ്ട് വേറെ എക്സ്ട്രാ പീസും കൂടെ രണ്ടെണ്ണം കട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും വുഡിൻ്റെ പീസ് നമ്മൾ സെറ്റ് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ആ വുഡ് കഷ്ണം ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതായത് നമുക്കൊരു സെൻറ്റർ ഭാഗം സെലക്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു സെൻറ്റർ ഭാഗം നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ദെൻ നമുക്ക് ആ വുഡ് പീസൊക്കെ റിമൂവ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ വലിയ കഷ്ണം രണ്ടെണ്ണം ഇതുപോലെ അടിഭാഗത്തായിട്ട് സെറ്റ് ചെയ്യുക. നമ്മൾ ആ മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആണി അടിച്ചിട്ട് ഇതുപോലെ ആ രണ്ട് കഷ്ണവും ആണി അടിച്ച് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ അടപ്പ് ഇതിലൊന്ന് സ്ക്രൂ ചെയ്യണം. ആ ഒരു സെറ്റപ്പ് നമ്മൾ ഹോളൊക്കെ ഇട്ട് രണ്ട് സ്ക്രൂവും സെറ്റ് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് സ്പ്രേ പെയിൻ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ആ മേൽഭാഗത്ത് അടപ്പ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കളറുള്ള സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേറെ കളർ യൂസ് ചെയ്യാം, ബ്ലാക്ക് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഉണങ്ങിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ പെയിൻ്റൊക്കെ ഉണങ്ങി സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ആ ബൾബിനുള്ളിലേക്ക് കുറച്ച് അക്വേറിയം സെറ്റപ്പൊക്കെ റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ബൾബിനുള്ളിൽ ചെറിയൊരു പ്ലാന്റ് നമുക്ക് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്ലാന്റ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ആ ബൾബിലേക്ക് പ്ലാന്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പതുക്കെ അതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത്ര മതിയാവും. നമ്മൾ ചെറിയ കഷ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഓവർ അതിൻ്റെ ഉള്ളിൽ അധികം ഐറ്റംസൊക്കെ കയറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ കിടക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമുക്ക് ആ നമ്മുടെ വുഡ് കഷ്ണം എടുക്കാം. ഇനി നമുക്ക് ആ അടപ്പ് മേളിൽ സെറ്റ് ചെയ്യാം. നമ്മൾ രണ്ട് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാൻ പോവാണ്.
ഇനി നമ്മുടെ ബൾബ് ഇതുപോലെ നമുക്ക് അടിയിൽ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഇതുപോലെ മേൽഭാഗത്തേക്ക് കയറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു ഹോളിൽ കൂടെ, നമ്മളിപ്പോൾ ചെറിയൊരു ഹോൾ ഉണ്ടല്ലോ, ആ ഒരു ഹോളിൽ കൂടെ നമ്മൾ ഇതുപോലെ ഒരു നൂൽക്കമ്പി ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. അതിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ പണി. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മീനെ ഇടാം. ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്ന ഒരു ഫൈറ്ററാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്കിനി നമ്മുടെ ഫൈറ്ററൊക്കെ റെഡിയായിട്ടുണ്ട്. ഇതാണ് അപ്പം നമ്മുടെ ഫൈറ്റർ. അപ്പോൾ അതിനാ നമുക്ക് അതിലേക്ക് ഇടാം. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കളറുകളിലൊക്കെ, ഇതിൽ ചെറിയ കളറുകളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ചെറുതുണ്ടെങ്കിൽ ആ ബൾബ് ഒന്ന് ചെറുതായിട്ട് ചെരിച്ചിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്, ഒരു മൂന്നാല് കല്ലേ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫൈറ്റർ അടിപൊളിയായിട്ട് നീന്തുന്നുണ്ട്. ഇത് നമുക്കൊരു സിംഗിൾ ഫിഷ് അക്വേറിയം ആയിട്ടേ കണക്കാക്കാൻ പറ്റുള്ളൂ. ഇല്ല, നിങ്ങളുടെ കയ്യിൽ ഗപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗപ്പീനെ ഇടാം. ഗപ്പി ആകുമ്പോൾ നിങ്ങൾക്ക് മൂന്നാളത്തിനൊക്കെ ഇതിലേക്ക് ഇടാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മുടെ ഫൈറ്റർ ആയതുകൊണ്ട് ഒരെണ്ണത്തിനെ നമുക്ക് ഇതിലിടാനുള്ള ഗ്യാപ്പ് ഉള്ളൂ. അല്ലെങ്കിൽ ബൾബ് കുറച്ചുകൂടെ വലിപ്പമുള്ള സൈസ് ബൾബ് ഉണ്ടെങ്കിൽ അതിലിടാം. അതിലാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എണ്ണം കൂട്ടി ഇടാൻ സാധിക്കും. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹാളിലൊക്കെ സെറ്റ് ചെയ്യാം, കുറച്ച് വെറൈറ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താറുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നെക്സ്റ്റ് ടൈം കാണാം. ബൈ.